ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു മാരിപ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണ്. ഈവനിങ് ആയപ്പോൾ തന്നെ കോടി മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 10 കീപോർഡിനാണ് പോന്നിട്ടില്ല എന്നുള്ളൂ. 10-20 ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി തണുപ്പാവാനാണ് സാധ്യത. ഇന്നിച്ച് ഇന്ന് കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നാടുകാണി ചോരൊക്കെ പോകുമ്പോൾ, നമ്മൾ കുറേ വയനാട് മൂട്ടിയൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും കാണാം അല്ലേ, ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ. വെറൈറ്റിയാണ് അല്ലേ, എപ്പോഴും ഉണ്ടാകുന്നൊരു കാലാവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി എല്ലാവരും റോട്ടിലൂടെ തന്നെയാണ്. നമ്മൾ ഡ്രൈവേഴ്സ്, കുറച്ച് ഓട്ടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓട്ടം പോയവരാണെങ്കിൽ റോട്ടിലൊക്കെ ഈ നേരത്തെ 4 ഇട്ട് ഒന്ന് പതിയെ പോകേണ്ടൊരു സ്ഥിതിയായിരിക്കും. കാരണം അടുത്തുള്ളൊരു വണ്ടിനെപ്പോഴും നമുക്ക് കാണണമെങ്കിൽ 4 ലൈറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. നല്ല കോടയുള്ള സമയമാണ്. വിപിൻ പുതിയ ഫോണ് വാങ്ങിയതിൻ്റെ ഒരു ഇത് തന്നെയാണ്. ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വിപിൻ ഉണ്ട്, അതുപോലെ നാസറിക്ക് ഉണ്ട്. ഇവിടെ കോട ഉണ്ടെങ്കിലും കൂടുതൽ തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ കൂടി കാറ്റുണ്ടാകുമ്പോഴാണ് നന്നായിട്ട് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാം. ഈ ഒരു കാലാവസ്ഥയെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമ്മൾക്ക് നല്ല തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള കോട്ട്, ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ സമയത്തൊക്കെ പുറത്തിറങ്ങി നടക്കാൻ. ക്ലൈമറ്റൊക്കെ ഇവിടെ പെട്ടെന്നാണ് ചേഞ്ച് ആവുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി അത് എത്രത്തോളം പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. കാരണം നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പല അസുഖങ്ങൾ എന്നുവെച്ചാൽ ശാരദ ജലദോഷം പനിയൊക്കെ ആണെങ്കിലും നമ്മളിവിടെ വന്നിട്ട് ചുമ്മാ അതൊന്നും മേടിച്ച് വെക്കണ്ടല്ലോ. നമ്മളെപ്പോലെ കുവൈത്തികളും അവിടെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ സൺറൂഫൊക്കെ ഓപ്പൺ ആക്കി അവരും ഈ ഒരു ക്ലൈമറ്റിനെ എൻജോയ് ചെയ്യുകയാണ്. സാജിദിന് പിന്നെ മഞ്ഞ കോട ഒന്നും വിഷയമല്ല. ആള് സൈക്കിൾ എക്സസൈസിങ് തന്നെയാണ്. ആൾക്ക് വയറ് കുറയണം, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. വീടുകളിൽ നിന്നും പോസ്റ്റിൽ നിന്നൊക്കെ ലൈറ്റ്, ആ ഒരു ലൈറ്റ് മാത്രമേ ഇവിടെ ഇപ്പം നിലവിലുള്ളൂ. അതും കൂടി ഇല്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും, പറ്റെ ഓഫായിരിക്കും അല്ലേ. നാസറിക്കും തന്നെ ഇതുപോലെ സൈക്കിളൊക്കെ കൂട്ടി എക്സസൈസ് ചെയ്യുന്ന ആളാണ്. ഈ ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെ ഇത്ര നല്ല തണുപ്പാണ്. അപ്പോൾ പുറം നാടുകളിലൊക്കെ മഞ്ഞ് പെയ്യുന്ന നാടുകൾ, ഫിൻലാൻഡ് പോലുള്ള നാട്ടിലൊക്കെ മഞ്ഞ് മലകളാണല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തുമാത്രം തണുപ്പുണ്ടാവും, ഫുള്ള് മൈനസിലാണ്. എന്നാലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ, അടിപൊളി നല്ലൊരു വ്യൂ, നല്ലൊരു രസമുള്ളൊരു കാഴ്ച ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ എടുക്കുക. അത് നിങ്ങൾ കാണിച്ചു തരാം എന്നുള്ളൊരു ഇതിലാണ് ചെറിയൊരു വീഡിയോ. ഈ സമയത്ത് നല്ല കബാബ്, ചിക്കൻ ഷവായ, നല്ല ചൂടുള്ള സുലൈമാനൊക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ അതിനൊക്കെ പറ്റിയൊരു കാലാവസ്ഥയാണ്. പക്ഷേ അതിന് പറ്റിയ സാഹചര്യം നമുക്കിവിടെ ആർക്കും ഇല്ല. ബട്ട് നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ മാക്സിമം ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുവൈത്തിലൊക്കെ ഒരുപാട് കാണാനുള്ള കാഴ്ചകൾ, പക്ഷേ നമ്മളെ വീട്ടിൽ തോല് നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് അല്ലാത്തതുകൊണ്ടായിരിക്കും കൂടുതൽ സ്ഥലങ്ങളൊന്നും അങ്ങനെ പോകുന്നില്ല. ആകെ പോകുന്നത് ഫുഡടി മാത്രമേ ഉള്ളൂ. അത് പിന്നെ നമ്മൾ അധികം അത് അതിലുണ്ടാവില്ല, ഇൻക്ലൂഡല്ല. പാർക്ക്, അതുപോലെ ഐസ് സ്നോ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വണ്ടർല പോലുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ സമയമുണ്ട്, ഓരോന്ന് വീഡിയോ എടുത്തിടണം. പ്രവാസലോകത്തിൽ നിന്നും മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വെറൈറ്റി ആയിട്ട് എന്താ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ നല്ല പ്രവാസലോകത്തിൽ നിന്നും കുവൈത്തിൽ നിന്നും അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. തണുപ്പൊന്നും വിഷയമില്ലാതെ ഇവിടെ ബാലയും റിസാനൊക്കെ തള്ളി മറിച്ചുകൊണ്ടിരിക്കണം, എന്തെന്നറിയില്ല.